and I can see my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town. Hi guys, welcome to our channel Daniel Spice World. ഞാൻ ഇന്നൊരു ഹെൽത്തി ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഗുണകരമായ ഒരു ഹെൽത്തി ജ്യൂസ് ആണ്. അതിനു മുൻപായിട്ട് ഞങ്ങൾക്കൊരു ചാനൽ ഉണ്ട്, ദിയ ആൻഡ് ഡാനി എന്നാണ് ചാനൽ നെയിം. അപ്പോ അത് അതാണ് മെയിൻ ചാനല്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ട് സബ് ചെയ്യണേ. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അച്ഛാ നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും സ്കിന്നിനും ഹാർട്ടിനും ഹെയറിനും ഷുഗറിനും എല്ലാവർക്കും ഗുണമുള്ള നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ബോഡി ഇമ്മ്യൂണിറ്റിക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ജ്യൂസ് ആണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഒരു രണ്ട് പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ സ്മോൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് നെല്ലിക്കയുണ്ട്, അത് കുരുകളഞ്ഞ് അതും നമുക്ക് നിങ്ങൾ കട്ട് ചെയ്തിടാം. നമ്മളിപ്പോൾ ഒരു 5 നെല്ലിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുരുകളഞ്ഞിട്ട്. ഇനി ഒരു പീസ് കറ്റാർ വാഴ. നമുക്ക് വീട്ടിലുള്ള ഐറ്റം കൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ്. സ്കിന്നിനും നല്ലതാണ്, സ്കിന്നിന് എല്ലാത്തിനും നല്ലതാണ്. നമ്മൾ കറ്റാർ വാഴ തനിച്ചടിച്ചാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും കറ്റാർ വാഴ. പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മൾ വീട്ടിൽ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനെ ഫേസിനെ അത് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മളുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഗുണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് പുതിന എടുക്കാം. ഇനി നമുക്കിതൊരു ജ്യൂസറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഒരു അര സ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടു പേർക്ക് കഴിക്കാവുന്ന ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒരു ഗ്ലാസ്സിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. ഇത് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഇതാ ഈ ജ്യൂസ് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇപ്പൊ നമ്മുടെ ഹെൽത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നേര് ഉപ്പ് ഇട്ടത് കൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റും. എന്നാലും സാധാരണ നോർമൽ ജ്യൂസ് പോലെ കുടിക്കാൻ പറ്റില്ലെങ്കിലും നമ്മളിത് ഒറ്റ വലിക്കായാലും കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണകരമായ ഒരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് അസുഖമുള്ളവരും പ്രഷർ ഷുഗർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ജ്യൂസ് വളരെ നല്ലതാണ്. അല്ലാത്തവർക്കും സ്കിന്നിനും എല്ലാത്തിനും ഹെയറിനും എല്ലാത്തിനും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് കമന്റ് ഷെയർ. ഓക്കെ, ബൈ ബൈ.